സമാനതകളില്ലാത്ത പ്രതിസന്ധി കാലത്താണ് ആം ആദ്മി പാർട്ടി. തലവനില്ലാത്ത അഭാവം ഉലയ്ക്കുന്ന പാർട്ടിക്കായി മുന്നിൽ നിന്ന് നയിക്കാൻ സുനിത ഇറങ്ങി. ഇന്ന് ദില്ലിയിൽ സുനിത കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആവേശകരമായ തെരഞ്ഞെടുപ്പ് റോഡ് ഷോയാണ് ഇന്ന് നടന്നത്. ധനേഷ് രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ അഭാവത്തിൽ പ്രചാരണം കൂടുതൽ ശക്തമാക്കാനായി സുനിത കെജ്രിവാളിനെ ഡൽഹിയിലെ ഓരോ മണ്ഡലങ്ങളിലേക്കും ഇറക്കി പ്രചാരണം ശക്തമാക്കുകയാണ് ആം ആദ്മി പാർട്ടി. നിലവിലെ സാഹചര്യത്തിൽ കിഴക്കൻ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിന്റെ പ്രചരണ പരിപാടികൾക്കായിട്ടാണ് ഇപ്പോൾ സുനിത കെജ്രിവാൾ എത്തിയിരിക്കുന്നത്. പ്രധാനമായി കെജ്രിവാളിന്റെ അറസ്റ്റിന് മറുപടി വോട്ടിലൂടെ എന്നുള്ള ക്യാമ്പയിൻ ഏതായാലും ആം ആദ്മി പാർട്ടി തുടങ്ങിയിരുന്നു. ഇത് വഴി കൂടുതൽ സഹതാപ വോട്ടുകൾ പെട്ടിയിലെത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ സുനിത കെജ്രിവാളിനെ ദില്ലിയിലെ മണ്ഡലങ്ങളിൽ ഇറക്കിയുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം. ദില്ലിയിലും ഒപ്പം തന്നെ ഗുജറാത്തിലും ഹരിയാനയിലുമടക്കം ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിലൊക്കെ തന്നെ സുനിത കെജ്രിവാളിനെ ഇത്തരത്തിൽ പ്രചാരണത്തിനായി ആം ആദ്മി പാർട്ടി ഇറക്കും. താരപ്രചാരകരുടെ പട്ടികയിൽ രണ്ടാമത്തെ പേരുകാരി കൂടിയായിരുന്നു സുനിത കെജ്രിവാൾ. ഏതായാലും വലിയൊരു ആവേശം ദില്ലിയിൽ, കിഴക്കൻ ഡൽഹിയിലെ മത്സരം നടക്കുന്ന കല്യാൺപുരി ഇപ്പോൾ ഈ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്ത് ഉണ്ട്. നിരവധി ആളുകൾ ഇത്തരത്തിൽ സുനിത കെജ്രിവാളിനെ കാണുവാനും അഭിവാദ്യം വർദ്ധിക്കാനും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഇന്ന് ഈ റാലിയിൽ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് സുനിത കെജ്രിവാൾ പറയുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനും ദില്ലി ഇവിടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും വോട്ട് ചെയ്യണമെന്നുള്ള കാര്യമാണ്. ഇന്ത്യ സഖ്യമായിട്ടാണ് ദില്ലിയിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ മറ്റ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെയും പ്രവർത്തകരടക്കം തന്നെ ഈ റോഡ് ഷോയിൽ എത്തിയിരുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ റോഡ് ഷോകളിൽ ദില്ലിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തന്നെ സുനിത കെജ്രിവാളിനെ പ്രചരണ രംഗത്തിറക്കിക്കൊണ്ട് മത്സരം കടുപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യവും. കല്യാൺപുരിയിൽ നിന്നും പി വടിവേലിനൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.